ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും നൊബേൽ സമ്മാനം. അത് നമ്മളെ ആകെ ലോകത്തെ ആകെ വിറപ്പിച്ച ആ കാലത്ത്, കോവിഡ് കാലത്ത് അതിനെതിരെ പൊരുതി അതിനൊരു വാക്സിൻ കണ്ടെത്തിയ രണ്ടുപേരെ തേടിയാണ് നൊബേൽ സമ്മാനം എത്തിയതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാതലിൻ കഴിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിങ്ങനെ രണ്ടു പേർക്കാണ് ഇത്തവണ ഈ പുരസ്കാരം. കോവിഡ് വാക്സിൻ വികസിപ്പിച്ചതാണ് ഫൈസറാണ് ഇവർ വികസിപ്പിച്ചെടുത്ത ഈ വാക്സിൻ പിന്നീട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തത്. കെ മധുവാണ് നമുക്കൊപ്പം ഉള്ളത്. മധുവേട്ട, നമുക്കെല്ലാം നമ്മളെല്ലാവരും ആകെ ഭയന്നും ആശങ്കയുടെയും ഒക്കെ കഴിഞ്ഞൊരു കാലമാണ്. അതിൽ പല വിധത്തിൽ പരീക്ഷണങ്ങൾ നടന്നു. നമുക്ക് ഇന്ത്യയിലും നമ്മുടേതായ വാക്സിൻ നമ്മൾ നിർമ്മിച്ചു, അതാണ് ഏറ്റവും വലിയ കാര്യവും. ഒപ്പം മറ്റിടങ്ങളിലുമൊക്കെ ഈ ഇതിൽ ഈ സമ്മാനാർഹയായ കാതലിൻ്റെ ഒരു ജീവിതം തന്നെ വളരെ അത്ഭുതകരമായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു നേട്ടത്തിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞത്? അവരുടെ ജീവിതം എങ്ങനെയാണ്? ദിവിഷ നന്നായിട്ട് ഓർമ്മയുണ്ടാവും നമ്മൾ എത്രത്തോളം പേടിച്ച വീട്ടിനുള്ളിൽ അടച്ചുമൂടിയിരുന്നു ഈ കോവിഡിൻ്റെ കാലത്ത് എന്ന്. അതിൽ നിന്ന് മറികടക്കാൻ സഹായിച്ചവർക്കായിരിക്കും നൊബേൽ എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു പ്രാവശ്യം. അത് പക്ഷേ കാറ്റലിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. ദിവിഷന് ഓർമ്മയില്ലാത്തൊരു കാര്യമുണ്ടാവും, അല്ലെങ്കിൽ ദിവിഷ ജനിച്ച ആദ്യത്തെ നാളുകളിൽ കുഞ്ഞുവാവയായിരുന്ന സമയത്തൊക്കെ അന്ന് സോവിയറ്റ് യൂണിയൻ എന്നൊരു രാജ്യമുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു ചേരി ഉണ്ടായിരുന്നു. ഹംഗറിയിൽ നിന്ന് ഒരു സോവിയറ്റ് ഉപ രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സോവിയറ്റ് ഉപഗ്രഹം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഹംഗറിയിൽ നിന്ന് 80s നടുവിൽ ഒളിച്ചോടുകയായിരുന്നു അക്കാഡമിക് മികവ് തേടി കാറ്റലിൻ. അന്ന് യു എസിലേക്ക് എത്തുന്നു, 89 പെൻസിൽവാനിയയിൽ ഗവേഷകയാകുന്നു. അതിനുശേഷം അവർ RNA ഗവേഷണത്തിലാണ് അവർ സജീവമായി നിന്നത്. 98 അവർ ഈ ഡ്രൂ വിസ്ലറെ കാണുന്നത്. അവരന്ന് നൽകിയ ഒറ്റ ഉറപ്പുണ്ട്, ഏത് തരം RNA എനിക്ക് ഉൽപ്പാദിപ്പിക്കാനാവും. ആ ഉറപ്പ് പിന്നീട് നിരന്തരമായ ഗവേഷണങ്ങളിലേക്ക് പോയി. RNA ഗവേഷണത്തിൽ അഗ്രഗാമിയാണ് അവർ. പിന്നെ അവർ പക്ഷേ mRNAയിലാക്കി മാറുന്നു, മെസ്സഞ്ചർ RNAയിലേക്ക് മാറുന്നു. ഈ വാക്സിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ വിദഗ്ധർ, നമ്മുടെ രാമൻകുട്ടി സാറിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഡോക്ടർ അനീഷ് ഒക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, വാക്സിൻ എന്ന് പറയുന്നത് ഒരു രോഗകാരകമായ വസ്തുവിനെ, ആ ജീവിയെ സൂക്ഷ്മമായ അളവിലോ അല്ലെങ്കിൽ അതിൻ്റെ മൃതമായ അവസ്ഥയിലോ മനുഷ്യരിലേക്ക് കുത്തിവെച്ച് രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതാണ്. പക്ഷേ ഈ mRNA എന്ന് പറയുന്നത് അത് മോളിക്യൂളുകളെ, DNAയിൽ നിന്നുള്ള സന്ദേശങ്ങളെ മോളിക്യൂളുകളിലേക്ക് മോളിക്യൂൾ RNAയിൽ വഴി കൈമാറി ഒരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതൊരു പുതിയ സാങ്കേതിക വിദ്യയാണ്. ആ സാങ്കേതിക വിദ്യ കോവിഡിൻ്റെ കാലത്ത് അതിനെതിരെ കൊടിപ്പട വേണ്ടാം എന്ന് ഇവർ രണ്ടുപേരും തെളിയിച്ചു. പക്ഷേ കാതലിൻ പറയുന്നൊരു കാര്യമുണ്ട്, കോവിഡ് മാത്രമല്ല എല്ലാ രോഗങ്ങൾക്കും, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും എന്തിനാ ത്വക്ക് രോഗങ്ങൾക്ക് വരെ ഇത് ഒരു പരിഹാരമാകും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. മറ്റൊരു കൗതുകമുണ്ട്, ഇപ്പോൾ ദിവിഷ് പറഞ്ഞു ഫൈസറാണ് ഇത് കൊണ്ടുവന്നതെന്ന്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ മൊഡേണ എന്ന കമ്പനിയും വാക്സിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നു, ഇതേ വാക്സിൻ ഇറക്കിയിരുന്നു. ആർക്ക് സമ്മാനം, ആരംഗീകരിക്കപ്പെടും? ഈ അംഗീകാരം ഒടുവിൽ ഫൈസറിന് കിട്ടുന്നു, കാറ്റലിന് കിട്ടുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യയിൽ ഇത് വാക്സിൻ ഉപയോഗിച്ചിരുന്നിട്ടില്ല നമ്മൾ. കാരണം നമ്മുടെ ഒരു ചൂട് കൂടിയ ഒരു കാലാവസ്ഥ, അതിശീതീകരണത്തിൽ ഇവർ ഇത് സംരക്ഷിക്കണം, വലിയ ചെലവുണ്ട്. ആ സാഹചര്യങ്ങളിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചില്ല, US യൂറോപ്പും ചില ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൗതുകമുണ്ട്, കാറ്റലിൻ്റെ മകൾ 2 US ഒളിമ്പിക് ചാമ്പ്യൻ ആയിരുന്നു റോവിങ്ങിൽ, സൂസൻ. അന്ന് സൂസനെ ലോകം ആരാധിച്ചു, വലിയ അത്ഭുതത്തോടെ നോക്കി. ആ സൂസന്റെ അമ്മയാണിപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ. ദിവിഷ്, ലോകം പ്രഖ്യാപിക്കുന്നു ശാസ്ത്രം ജയിക്കും, മനുഷ്യനും ജയിക്കും. അമ്മ പറഞ്ഞ വാക്കുകൾ ശരിയാവട്ടെ, എല്ലാ അസുഖങ്ങൾക്കും ഇതുപോലെ അല്ലേ പ്രതിരോധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ ആശ്വാസമാണ്. ശരി മധുവേട്ട.